Jenna. വേഗം വേഗം ഓനഞ്ഞ അടുത്ത് കൊണ്ട് പോയിക്കോളൂ. അവിടെ നിന്നെ രക്ഷിച്ചത് അപ്പൊക്കെയാണ്. ജാബിറേ, മനസ്സ് തുറന്ന് സംസാരിച്ചാലേ കുറച്ച് ആശ്വാസം കിട്ടും. ഓരോരുത്തരുടെ ജീവിതത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. നമ്മളൊക്കെ എന്ന് പറയുന്നത് ഒരു നിയോഗ. ഞാനൊരു സംഭവം പറയാൻ വിട്ടു. എന്ത് സംഭവം? ഇന്ന് വലിയൊരു സീനുണ്ടായി. ഇന്ന് അവിടുന്ന് ഒരാൾ രക്ഷിച്ചു. ഇന്ന് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് മാ, ഗ്രൗണ്ടില്ലേ, നമ്മളെ ഗ്രൗണ്ടിൽ കളിക്കണേ, ആ ഗ്രൗണ്ടിൽ കുറച്ച് ചെക്കന്മാർ ഇന്നെ തടഞ്ഞിർത്തിയിട്ട് എന്താ പറയാ, ഇങ്ങനെ മറ്റേ റാഗ് ആ സംഭവല്ലേ. അപ്പോ ഇന്നങ്ങനെ ഇതാക്കിയപ്പോ എന്റെ ആങ്ങള വന്ന് എന്നെ രക്ഷിച്ച്. അതൊക്കെ ഉണ്ട്. എവിടെ ഉണ്ട് പറയട്ടെ? പറയേ. ഞാൻ എന്തിനെ കലിപ്പാവണത്? പറയട്ടെ. പറയേ ഷറഫു. ഇങ്ങനെ മൂത്ത ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു വെയിറ്റാ. അല്ലേലും മകന്നത് പറഞ്ഞ മനസ്സിലാവൂല. എന്താടാ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അവൻ കോഴി. ആരോർന്നി ഞാനോ? ഞാൻ വെച്ചിട്ടുണ്ടടി. അല്ല പോ, എന്താ കാറ്റ് ഇവിടെ? ഇങ്ങനെ സ്ഥലം ഉണ്ട് കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ഇങ്ങോട്ടൊന്നുമില്ല. ഇവിടല്ലേ വരണ്ടിയത്? നമ്മളിവിടുത്തെ പൊതുജനങ്ങളെ, നല്ലവരായ യുവാക്കളെ, അവര് നാട്ടുകാർക്ക് വേണ്ടി തുടങ്ങി വെച്ചതാ ഈ ഓപ്പൺ ജിം. നാട്ടുകാരിൽ തന്നെ യുവാക്കളും എല്ലാരും കൂടി തുടങ്ങിയ സംരംഭമല്ലേ ഇത്? എല്ലാവർക്കും ഒരു മനസ്സമാധാനം. ഇവിടെ വന്നിരുന്നാൽ തന്നെ ഭയങ്കര മനസ്സമാധാനം കിട്ടും. നല്ലൊരു റിലാക്സ് ആണ്. കണ്ടില്ലേ കുട്ടികളൊക്കെ കളിക്കുന്നത്? ഇത് വലിയൊരു അനുഗ്രഹം തന്നെ കേട്ടോ. ഏ പിന്നെ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി തന്നെയാണ് ഈ സംരംഭം ഉള്ളത്. അതെ അതെ അതെ. ഈ ഇങ്ങോട്ടൊന്നും വരില്ലേ? എവിടെയാ കാസിൻ കൈക്കൈ നേരം കിട്ടുന്നു? അതിനൊക്കെ കുറച്ച് നേരം കണ്ടെത്തണം അപ്പോ. ഏതായാലും ഇത് നല്ലൊരു അനുഗ്രഹമാണ്. ഏതായാലും നാട്ടിലേക്ക് നല്ലൊരു കാര്യം തന്നെ, കാരണം ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സംഭവം. അതാണ് അതിന്റെ കാര്യം. ജാബിർ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഓനെ നിങ്ങളെടുത്തേക്ക് അവിടെ എത്തിയതും കഥകളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നോട്. ഓൻ കുറെ കഷ്ടപ്പെട്ടിരുന്നു. നല്ല കഷ്ടപ്പെട്ടിരുന്നു, പാവാണ്. നെഞ്ചിനൊക്കെ നല്ല വേദന. അങ്ങോട്ട് തിരിച്ചൂടാ പോ.